ജൂലൈ 6 വിശുദ്ധ മരിയ ഗൊരേത്തി. 1950 വിശുദ്ധ വത്സരത്തിൽ 12 പിയൂസ് മാർപ്പാപ്പ മരിയ ഗൊരേത്തിയെ പുണ്യവതി എന്ന് പേര് വിളിച്ചത് വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ വച്ചാണ്. 2.5 ലക്ഷം പേർ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് പറയുമ്പോൾ ഈ കൊച്ചു രക്തസാക്ഷിണിയുടെ പ്രശസ്തി ഊഹിക്കാമല്ലോ. ഇറ്റലിയിൽ കൊറിനാഡോയിലെ ഒരു ദരിദ്ര കർഷകന്റെ മകളായിട്ടാണ് മരിയ ഭൂജാതയായത്. സ്കൂളിൽ പഠിക്കാൻ അവൾക്ക് സാധിച്ചില്ല. എഴുതാനും വായിക്കാനും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അവരുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. കൂദാശ സ്വീകരിച്ച മറ്റെല്ലാ കുട്ടികളെക്കാളും പ്രായത്തിൽ മുതിർന്നത് അവളായിരുന്നു. മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ പിതാവ് കുടുംബവുമായി നെറ്റൂണോയിലേക്ക് പോന്നു. 10-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. മരിയ താമസിച്ചിരുന്ന ആ ഭവനത്തിൽ തന്നെ ധനികരായ സെറനലി കുടുംബക്കാർ താമസിച്ചിരുന്നു. അവരുടെ ഒരു ജോലിക്കാരിയായിരുന്നു മരിയയുടെ അമ്മ അസൂന്ത. 3 പ്രാവശ്യം അലക്സാൻഡ്രോ സെറനലി മരിയെ പാപത്തിന് ക്ഷണിച്ചു. അവൾ ചെറുത്തുനിന്നു. വിവരം അമ്മയോട് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അമ്മേ, എന്റെ ശരീരം കഷണം കഷണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല. ജൂലൈ 1 മാസത്തിലെ ചൂടുള്ള ഒരു അപരാഹ്നം മരിയ ഒരു കട്ടിലിലിരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സാൻഡ്രോ മരിയെ പാപം ചെയ്യാൻ നിർബന്ധിച്ചു. ഞാൻ വഴങ്ങുകയില്ല, മരിക്കുകയുള്ളൂ എന്നവൾ പറഞ്ഞു. സഹായത്തിനായി അവൾ നിലവിളിച്ചു. ഇല്ല, ദൈവം അതിഷ്ടപ്പെടുന്നില്ല, അത് പാപമാണ്, നീ നരകത്തിൽ പോകും, അവൾ പറഞ്ഞു. അലക്സാൻഡ്രോ കുപ്പായത്തിൽ ഒളിച്ചു വെച്ചിരുന്ന കഠാരിയെടുത്ത് 14 പ്രാവശ്യം മരിയെ കുത്തി. വിവരമറിഞ്ഞ് അമ്മ സ്ഥലത്തെത്തി വൈദികനെ വിളിച്ചു. മരിയ കുംഭസാരക്കാരനോട് പറഞ്ഞു: ഞാൻ അലക്സാൻഡ്രയോട് ക്ഷമിക്കുന്നു, ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. അക്രമത്തിന് 24 മണിക്കൂറിന് ശേഷം മരിയ ആശുപത്രിയിൽ വച്ച് മരിച്ചു. ഘാതകന് 30 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടി. 27-ാം വർഷം ജയിൽ വിമുക്തനായി പുറത്തു വന്ന ശേഷം അയാൾ അമ്മ അസൂന്തയോട് മാപ്പ് ചോദിച്ച് ഒരു സന്യാസ സഭയിൽ സഹോദരനായി ചേർന്നു. പ്രാർത്ഥന: തന്നെ ക്രൂരമായി മുറിപ്പെടുത്തി കൊലപ്പെടുത്തിയ വ്യക്തിയോട് ക്ഷമിച്ച് അയാളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ച വിശുദ്ധ മരിയ ഗൊരേത്തിയെ, സഭാവിരോധികളുടെ മാനസാന്തരത്തിനായി സർവേശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ.